നമസ്കാരം, റാപ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെസ്സി ബാഴ്സലോണയിൽ റൊണാൾഡ് കുമാന്റെ പരിശീലക കരിയറിന് വിജയ തുടക്കം. ഇന്നലെ നടന്ന ഫ്രണ്ട്ലി മത്സരത്തിൽ ബാഴ്സലോണ 3-1 നാസ്റ്റിക് ഡി ടറഗോണയെ പരാജയപ്പെടുത്തി. ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒസ്മാൻ ഡെംബലെ, അന്റോയിൻ ഗ്രീസ്മാൻ, ഫിലിപ്പെ കുട്ടിഞ്ഞോ എന്നിവരാണ് ഗോളുകൾ നേടിയത്. നാസ്റ്റിക്കിന്റെ ആശ്വാസ ഗോൾ ബോനിലയുടെ വകയായിരുന്നു. യുഹാൻ ക്രൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ലയണൽ മെസ്സിയെ മുന്നേറ്റത്തിൽ അണിനിരത്തി. അദ്ദേഹത്തിന് തൊട്ടുപുറകിൽ പെഡ്രി, അന്റോയിൻ ഗ്രീസ്മാൻ, ഒസ്മാൻ ഡെംബലെ എന്നിവരെ ഇറക്കിക്കൊണ്ടാണ് റൊണാൾഡ് കുമാൻ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. മത്സരത്തിന്റെ തുടക്കം മുതൽ ബാഴ്സലോണയുടെ ആധിപത്യമായിരുന്നു. 5-ാമത്തെ മിനിറ്റിൽ തന്നെ ഒസ്മാൻ ഡെംബലയിലൂടെ അവർ ലീഡെടുത്തു. തുടർന്ന് 17-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് അന്റോയിൻ ഗ്രീസ്മാൻ സ്കോർ ലൈൻ 2-0 എന്ന നിലയിലേക്ക് എത്തിച്ചു. എന്നാൽ മത്സരം അരമണിക്കൂർ പിന്നിടുന്ന സമയത്ത് ബോനിലയിലൂടെ നാസ്റ്റിക്ക് ഒരു ഗോൾ തിരിച്ചടിച്ചു. ആദ്യപകുതി അവസാനിക്കുമ്പോൾ ബാഴ്സലോണ 2-1 മുന്നിലായിരുന്നു. ആദ്യപകുതിക്ക് ശേഷം മത്സരം പുനരാരംഭിക്കുമ്പോൾ മുഴുവൻ താരങ്ങളെയും മാറ്റിക്കൊണ്ട് പുതിയ ഒരു ഇലവനും കൊണ്ടാണ് ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. ആ ഘട്ടത്തിലാണ് ഫിലിപ്പെ കുട്ടിഞ്ഞോ ഗ്രൗണ്ടിലേക്ക് വരുന്നത്. 51-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് കുട്ടിഞ്ഞോ സ്കോർ ലൈൻ 3-1 എന്ന നിലയിലേക്ക് എത്തിച്ചു. ഏതായാലും 2020-21 സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി നടന്ന ഈ സൗഹൃദ മത്സരം മികച്ച രൂപത്തിൽ കളിച്ച് വിജയിക്കാൻ കഴിഞ്ഞത് ബാഴ്സലോണയുടെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.